എല്ലാവർക്കും ഗണിതം ലളിതം എന്ന ഈ പരിപാടിയിലേക്ക് സുസ്വാഗതം. ഞാൻ അനിലാൽവി പട്ടത്താനം. എല്ലാവർക്കും എൻ്റെ കൂപ്പുകയും ഹൈസ്കൂൾ തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി, അത് ഏത് സിലബിയിലുള്ളതായി കേരള സിബിഎസ്ഇ ഐസിഎസ്ഇ സിലബിയിലുള്ള കുട്ടികൾക്ക് വളരെ ലളിതമായ ഗണിതം ലളിതമായി തന്നെ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ്. നിങ്ങൾക്ക് ഏവർക്കും ഇത് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ ഇടുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ ഞെക്കാൻ മറക്കരുത്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഹൈസ്കൂൾ തലത്തിലുള്ള കുട്ടികൾക്ക് ഗണിതം ലളിതമാക്കുന്നതിന് വേണ്ടിയുള്ള ഈസി മാത്സിന് വേണ്ടിയുള്ള എളിയ ശ്രമമാണ് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ ആരംഭിക്കുന്നത്. ഗണിതശാസ്ത്രത്തിന് അതിൻ്റെതായ ഒരു ഭാഷയുണ്ട്. മാത്തമാറ്റിക്സ് ഹാസ് ഇറ്റ്സ് ഓൺ ലാംഗ്വേജ്. ഏതൊരു ഭാഷയും കെട്ടിപ്പടുത്തിരിക്കുന്നത് എനി ലാംഗ്വേജ് ഈസ് ബിൽഡ് വിത്ത് ഏറ്റവും ചെറിയ ഘടകം എന്ന് പറയുന്നത് അക്ഷരമാണ്. അപ്പൊ ചോദിക്കും, മാത്സ് ഒരു ഭാഷയാണെങ്കിൽ അതിന്റെ അക്ഷരമാല എന്ത്, ആൽഫബെറ്റ് എന്തെന്ന് ചോദിക്കും. അപ്പം ആൽഫബെറ്റ് എന്ന് പറയുന്നത്, ഗണിതശാസ്ത്രത്തിന്റെ ആൽഫബെറ്റ് എന്ന് പറയുന്നത്, അക്ഷരമാല എന്ന് പറയുന്നത് എ മുതൽ ഇസഡ് വരെയുള്ള ഇംഗ്ലീഷ് അക്ഷരങ്ങൾ, സീറോ മുതൽ നയൻ വരെയുള്ള ഡിജിറ്റ്സ്, പ്ലസ് മൈനസ് ഈക്വൽ ടു ഡിവൈഡഡ് ബൈ മുതലായിട്ടുള്ള സിംബൽസ് ഒക്കെയാണ് ഗണിതത്തിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ആൽഫബറ്റിലെ അക്ഷരങ്ങൾ, അക്ഷരമാലയിലെ അക്ഷരങ്ങൾ, ലെറ്റേഴ്സിന്റെ ആൽഫബറ്റ്. ഇപ്പൊ ഭാഷയിൽ നമുക്കറിയാം, ഒന്നോ അതിൽ കൂടുതലോ അക്ഷരങ്ങൾ ചേർന്നിട്ടാണ് അർത്ഥവത്തായ വാക്കുകൾ ഉണ്ടാവുന്നത്. എ വേർഡ് ഈസ് എ മീനിങ് ഫുൾ കോമ്പിനേഷൻ ഓഫ് ലെറ്റേഴ്സ് അല്ല. അപ്പൊ ഗണിത ഒരു ഭാഷയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഗണിതത്തിലെ വാക്കുകൾ ഏതൊക്കെയായിരിക്കും? നേരത്തെ പറഞ്ഞ പോലെ അക്കങ്ങളില് ടു എന്ന് പറയുന്നത് ഒരു ഡിജിറ്റ് ആണ്. അതുപോലെ തന്നെ ഇത് ഗണിത ഭാഷയിലെ ഒരു അക്ഷരമാണ്. ബി എന്ന് പറയുന്നത് ഒരു ലെറ്ററാണ്. അത് ഗണിത ഭാഷയിലെ ഒരു ലെറ്ററാണ്. ത്രീ എക്സ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ അക്ഷരങ്ങൾ ചേർന്നിട്ട് ഉണ്ടായേക്കുന്ന ഒരു പദമാണ്, വേർഡാണ്. ആ വേർഡിനെ നമ്മൾ സെന്റൻസിൽ ഉപയോഗിക്കുമ്പോഴാണ് അതിനെ ടേം, പദം എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഇതൊരു വേർഡാണ്. ഈ വേർഡില് ഒരു ഡിജിറ്റ് ഉണ്ട്, ഒരു ലെറ്റർ ഉണ്ട്. നമുക്കറിയാം, ഭാഷയിൽ തന്നെ ഒരക്ഷരം ഒരു ലെറ്റർ വെച്ചിട്ട് നമുക്ക് വേർഡ്സ് ഉണ്ട് അല്ലേ? ഏതാ? അതെ, ഹൈ, ഞാൻ എന്നർത്ഥം വരുന്ന ഐ. ഐ ഐ എന്ന് പറയുന്ന ഒരു ലെറ്ററാണ്. ഇറ്റ് ഇസ് ആൾസോ എ വേർഡ്. അതൊരു വാക്കുമാണ് എന്ന് പറയുന്ന പോലെ ഇത് മാത്സിന്റെ ഒരു അക്ഷരമാണ്.
ഇതും മാത്സിന്റെ ഒരു അക്ഷരമാണ് അപ്പോൾ ഒരു അക്ഷരം ചേർന്ന് ഒരു വാക്ക് ഉണ്ടാവും ഒരു ഡിജിറ്റ് ചേർന്നിട്ട് ഒരു വാക്ക് ഉണ്ടാവും പിടിയിട്ട് കാണുമല്ലോ അപ്പോൾ ഒന്നിൽ കൂടുതൽ അക്ഷരങ്ങൾ ചേർന്ന് ഒരു വാക്ക് ഉണ്ടാവും ഒന്നിൽ കൂടുതൽ ഡിജിറ്റ്സ് ചേർന്നിട്ട് ഒരു വാക്ക് ഉണ്ടാവും ഇതെല്ലാം ഗണിതശാസ്ത്രത്തിലെ വാക്കുകളാണ് ഒന്നിൽ കൂടുതൽ വാക്കുകൾ ചേർന്നിട്ട് നമ്മൾ ഫ്രേസ് ഉണ്ടാകുന്നു വാക്യാംശം എന്ന് മലയാളത്തിൽ പറയും അപ്പോൾ ഒന്നോ അതിലധികമോ വാക്കുകളെ കമ്പൈൻ ചെയ്തിട്ട് കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ ഫ്രേസുകൾ ഉണ്ടാക്കും വാചകങ്ങൾ ഉണ്ടാക്കും അപ്പോ ഇവിടെ ഇപ്പൊ വാക്കുകളെ കൂട്ടിച്ചേർ ഇപ്പൊ രാമൻ കുട രാമന്റെ കുട ഇന്റെ ചേർത്തിട്ട് രണ്ടും കൂടെ ചേർത്ത് യോജിപ്പിക്കും അല്ലേ അതുപോലെ അക്കങ്ങളെയോ അക്കങ്ങളും അക്ഷരങ്ങളും ചേർന്നതോ അല്ലെങ്കിൽ അക്ഷരങ്ങൾ മാത്രമുള്ളോ ഗണിത വാക്കുകളെ മാത്തമാറ്റിക്കൽ വേർഡ്സിനെ കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മാത്തമാറ്റിക്കൽ ഫ്രേസ് അഥവാ ഗണിത വാക്യാംശം ഉദാഹരണത്തിന് 2 + 3 ഇവിടെ നമ്മൾ 2 എന്ന് പറയുന്ന ഒരു വേർഡാണ് 3 എന്ന് പറയുന്ന ഒരു വേർഡാണ് 2 എന്ന് പറയുന്ന ഒരു വാക്കാണ് 3 എന്ന് പറയുന്നത് മറ്റൊരു വാക്കാണ് ഇതിനെ രണ്ടിനെയും അധിക ചിഹ്നം ഉപയോഗിച്ച് അല്ലെങ്കിൽ പ്ലസ് സൈൻ കൊണ്ട് കമ്പൈൻ ചെയ്തിരിക്കുന്നു ഒന്നിലധികം വാക്കുകളെ പ്ലസോ അതല്ലെങ്കിൽ മൈനസോ ചിഹ്നങ്ങൾ ചേർത്ത് യോജിപ്പിച്ച് എഴുതുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഗണിത വാക്യാംശം അഥവാ മാത്തമാറ്റിക്കൽ ഫ്രേസ് സോ 2 + 3 ഈസ് എ ഫ്രേസ് വാട്ട് ഈസ് എ ഫ്രേസ് എന്താ ഒരു ഫ്രേസ് എന്ന് പറഞ്ഞാൽ വാക്യാംശം എന്ന് പറഞ്ഞാൽ എന്താ ഇറ്റ് ഗീവ് സം സെൻസ് ബട്ട് നോട്ട് കംപ്ലീറ്റ് എന്നാണ് പൂർണമായ ആശയം തരാത്ത എന്നാൽ നമുക്കതിന്റെ ഏകദേശം ഒരു അർത്ഥം കിട്ടുന്ന വാക്യത്തിന്റെ ഒരു ഭാഗമാണ് ഘടകമാണ് വാക്യാംശം എന്ന് പറയുന്നത് അല്ലേ കുറച്ചർത്ഥം കുറച്ച് കാര്യം മനസ്സിലാവും എന്നാൽ പൂർണ്ണ അർത്ഥം അതിനുണ്ടാവില്ല 2 + 3 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി പക്ഷെ അത് കംപ്ലീറ്റ് അല്ല എന്താ പറയുക 5 5 അത് ഈക്വൽ ടു 5 എന്നിട്ടാലേ ഇപ്പം മനസ്സിൽ വിചാരിച്ച അർത്ഥം കിട്ടത്തുള്ളൂ എന്നാൽ ഞാൻ അങ്ങനെ പറയാനല്ല ഉദ്ദേശിക്കുന്നത് 2 + 3 < 7 എന്നാണെങ്കിലോ അങ്ങനെ എഴുതിക്കൂടെ അപ്പോ നമ്മള് വിചാരിക്കുന്നത് തന്നെ ആയിരിക്കണം അതിന്റെ അർത്ഥമൊന്ന് നിർബന്ധം പിടിക്കരുത് അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ഫ്രേസ് എന്ന് വിളിക്കുന്നത് പൂർണ്ണമായ അർത്ഥം തരുന്നില്ല 2 + 3 എന്താവാം 5 ആകാം നോട്ട് ഈക്വൽ ടു 8 ആവാം അല്ലേ സമമല്ല 8 എന്ന് എഴുതാം 2 + 3 സമമല്ല 8 എന്ന് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റാണ് അല്ലേ അപ്പോ ഒന്നിലധികം വാക്കുകളെ അധികത്തിന്റെയോ ന്യൂനത്തിന്റെയോ പ്ലസിന്റെയോ മൈനസിന്റെയോ സൈൻ ചേർത്ത് എഴുതുമ്പോൾ അതൊരു മാത്തമാറ്റിക്കൽ ഫ്രേസ് ആയി ഇപ്പൊ എന്തോ ഒരു ഡൗട്ട് വന്നില്ല അപ്പൊ ഈ ഇൻഡു സൈനും ഡിവിഷൻ സൈനും ഒക്കെ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ സൈനും ഡിവിഷൻ സൈനും ചേർത്താൽ അത് കോമ്പിനേഷൻ ആവത്തില്ലേ ഇല്ല എന്നാണ് അതായത് നേരത്തെ നമ്മൾ എഴുതിയ 3x തന്നെ എടുക്കാം യഥാർത്ഥത്തിൽ ഈ 3x എന്ന് പറയുന്ന രണ്ട് അക്ഷരം ചേർത്ത് വെച്ചിരിക്കുകയല്ല അല്ലെങ്കിൽ ഒരു ഡിജിറ്റും ഒരു അക്ഷരവും കൂടെ ചേർത്ത് വെച്ച ഒരു വാക്കല്ല പകരം അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് 3 × x എന്ന് തന്നെ അപ്പോ 3x എന്ന് എഴുതിയിരിക്കുന്നതിനെ നമ്മൾ യഥാർത്ഥ അർത്ഥം 3 × x എന്നാണ് 3 × x എന്ന് അല്ലെങ്കിൽ x × 3 അതുകൊണ്ട് ഇത് പ്രത്യേകം പ്രത്യേകം രണ്ട് വാക്കുകളല്ല ഇത് ചേർന്നിട്ട് ഇതൊരൊറ്റ വാക്കാണ് രണ്ട് വാക്കായിട്ട് അതിനെ ഗണിക്കുന്നില്ല
പിടിയിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ ഡിവിഷൻ x by y എന്ന് എഴുതിയിരുന്നാൽ ഇത് ഒരൊറ്റ വേർഡാണ്, രണ്ട് വേർഡാണ്. ഓക്കെ, അതുകൊണ്ട് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും മാത്തമാറ്റിക്കൽ വേർഡ്സിനെ കമ്പൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾ മാത്സിന്റെ ഭാഷയാണല്ലോ, ഗണിതശാസ്ത്രത്തിന്റെ ഭാഷയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോ രണ്ട് നമ്പേഴ്സ് അതല്ലെങ്കിൽ ഒരു നമ്പരും ഒരു ലെറ്ററും അതല്ലെങ്കിൽ രണ്ട് ലെറ്റേഴ്സ് അതല്ലെങ്കിൽ ഒന്നിലധികം സംഖ്യകളും ലെറ്ററുകളും ചേർത്ത് പ്ലസിന്റെയോ മൈനസിന്റെയോ സിമ്പൽ ഉപയോഗിച്ച് എഴുതുമ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഗണിത വാക്യാംശം അഥവാ മാത്തമാറ്റിക്കൽ ഫ്രേസ്. ഇനി നമ്മൾ 3x എന്ന് നേരത്തെ പറഞ്ഞു, ഈ എക്സിനെ മൂന്നിനെ എക്സ് കൊണ്ട് ഗുണിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ മൂന്നിനെ എക്സ് കൊണ്ട് ഗുണിച്ചിരിക്കുമ്പോൾ ഈ എക്സിനെ മൂന്ന് കൊണ്ട് ഗുണിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന് പകരം നമ്മൾ പറയുന്നത് 3 is the coefficient of x എന്ന് പറയും. മലയാളത്തിൽ പറഞ്ഞാല് മൂന്ന് എന്നത് x എന്നതിന്റെ ഗുണോത്തരമാണ് എന്ന് പറയും. തിരിച്ച് മൂന്നിന്റെ കോയിഫിഷ്യന്റ് ആണ് x. x is the coefficient of 3. മൂന്നിന്റെ ഗുണോത്തരമാണ് x. അപ്പോ എ ഇൻറ്റു ബി ഇൻറ്റു സി, എ ബി സി എന്ന് എഴുതിയിരിക്കുന്ന ഇതില് സിയുടെ കോയിഫിഷ്യന്റ് എന്താണ്? എന്താ പറഞ്ഞേ? ഇവിടെ കോയിഫിഷ്യന്റ് എ ബി ആണ്, കാരണം സിയോട് എന്താണോ ഗുണിച്ചിരിക്കുന്നത് അതാണ് അതിന്റെ കോയിഫിഷ്യന്റ്. സി എന്ന് പറയുന്ന ഈ അക്ഷരത്തോട് എന്താണോ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്, എന്താണോ ഗുണിച്ചിരിക്കുന്നത്, അതാണ് അതിന്റെ ഗുണോത്തരം അല്ലെങ്കിൽ കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ സിയുടെ കോയിഫിഷ്യന്റ് എ ബിയും, എയുടെ കോയിഫിഷ്യന്റ് ബി സിയും, ബിയുടെ കോയിഫിഷ്യന്റ് എ സിയും ആണ്. ഓക്കെ, ഇനി ഒരു ഗണിത വാക്കില് മാത്തമാറ്റിക്കൽ വേർഡില് നമ്മൾ ഒരു സംഖ്യയും ഒരക്ഷരവുമാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ഈ സംഖ്യ ഗുണോത്തരമായി വരുമ്പോൾ അതിനെ സംഖ്യാ ഗുണോത്തരം എന്ന് പറയും. എന്ത് വിളിക്കും? ഒരു അക്ഷരത്തിന്റെ അല്ലെങ്കിൽ ഒന്നിലധികം അക്ഷരത്തിന്റെ ഗുണോത്തരമായിട്ട് ഒരു സംഖ്യ വരുമ്പോൾ അതിനെ സംഖ്യാ ഗുണോത്തരം അഥവാ ന്യൂമറിക്കൽ കോയിഫിഷ്യന്റ് എന്ന് പറയും. ഇപ്പൊ എന്താ ന്യൂമറിക്കൽ കോയിഫിഷ്യന്റ്? ഒരു വാക്കില് രണ്ട് സംഖ്യകൾ ഗുണിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സംഖ്യയുടെ അല്ലെങ്കിൽ ഒരു ലെറ്ററിന്റെ കൂടെ ഗുണിച്ചിരിക്കുന്ന സംഖ്യയാണ് നമ്മൾ സംഖ്യാ ഗുണോത്തരം എന്ന് പറയുന്നത്. ഇപ്പൊ 5c എന്ന് പറയുന്നതിൽ സിയുടെ കോയിഫിഷ്യന്റ് എത്രയാണ്? 5 ആണ്. അതിന്റെ ന്യൂമറിക്കൽ കോയിഫിഷ്യന്റ് എന്ന് ചോദിച്ചാലോ അത് 5 തന്നെയാണ്. ഈ സംഖ്യകൾ ഉൾപ്പെടുന്ന കോയിഫിഷ്യന്റ് നമ്മൾ പറഞ്ഞു അത് ന്യൂമറിക്കൽ കോയിഫിഷ്യന്റ് അഥവാ സംഖ്യാ ഗുണോത്തരമാണ്. അപ്പോ ലെറ്റർ വന്നാലും അക്ഷരമാണ് വരുന്നതെങ്കിൽ അതിനെന്ത് വിളിക്കും? ആൾജിബ്രിക് കോയിഫിഷ്യന്റ് എന്നാണ് പറയുക. ഓക്കെ, ബീജഗണിത ഗുണോത്തരം. ഓക്കെ, ഇനി നമുക്ക് മുന്നോട്ട് പോവാം. ഈ
अक्षर मुंबल गुणोत्तर अर्थम यथार्थ अर्थम नाम मल्टिप्लिकेशन क्यों मल्टिप्लिकेशन इज द रिपीटेड एडिशन गुणनम आवर्तन संकलन अदायद अंजिने मून प्रावश्यम एड़ी कूटन पकर नाम फाइव इंटू थ्री गुणनम आवर्तन संकलन अलग आवर्तक संकलन मल्टिप्लिकेशन इज द रिपीटेड एडिशन रिपीटेड एडिशन ഒരേ സംഖ്യ തന്നെ ആവർത്തിച്ച് വരുന്നു ആണല്ലോ അപ്പോ അങ്ങനെയാണെങ്കിൽ 3x ന്റെ അർത്ഥം എന്താ ഒന്നുകിൽ 3x ടൈംസ് അല്ലെങ്കിൽ x 3 ടൈംസ് ഇവിടെ 5 ന്റെ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 3 ടൈംസ് എന്ന് എഴുതാ അതല്ലെങ്കിൽ 3 5 ടൈംസ് ഓ അത് 5 ന്റെ 3 ആ अब 3x मीन एक्सप्लस अब लेटर अब एक्स आयालू ए आयालू सी आयालू लेटर ई लेटर नाम का अदृश्य चल संख्य कूड़ी हिडन नंबर्स അതേതൊക്കെയാണ് അത് ഇങ്ങനാണ് 1x raised to 1 അപ്പോൾ വെറുതെ ഒരു x എന്ന് എഴുതിയാൽ അതിന്റെ അർത്ഥം 1x raised to 1 എന്നാണ് ഈ 1 ഉം ഈ 1 ഉം നമ്മൾ സാധാരണ എഴുതാറില്ല എഴുതിയില്ലെങ്കിലും അത് അവിടെ പ്രസന്റ് ആണ് അവിടെ ഉണ്ട് ഇറ്റ് ഈസ് പ്രസന്റ് ദേർ നമ്മൾ ഇംഗ്ലീഷിൽ ചില ഈ വാക്കുകളൊക്കെ ഉച്ചരിക്കുമ്പോൾ ചില ലെറ്റർ സൈലന്റ് ആണെന്ന് പറയുന്ന പോലെ ഇത് അവിടെ ഹിഡൻ ആണ് മറഞ്ഞിരിക്കുന്ന സംഖ്യകൾ അപ്പോൾ x ന്റെ കോഎഫിഷ്യന്റ് എത്ര 1 x ന്റെ മേൽ എഴുതാൻ എന്താ പറയുക ഒരുപാട് പേരുകളുണ്ട് പവർ ഉണ്ട് പവർ എന്ന് വിളിക്കാം എക്സ്പോണന്റ് എന്ന് വിളിക്കാം നമ്മുടെ മലയാളത്തിൽ കൃതി എന്നും കൃത്യംഗം എന്നും ഒക്കെ വിളിക്കും കൃതി കൃത്യംഗം എന്നൊക്കെ പറയും അപ്പോൾ അതുപോലെ ഇതിന്റെ കൃതി അത് സാധാരണ രീതിയിൽ ചെറിയ അക്കങ്ങൾ വലതുവശത്തെ മുകളിലായി ആണ് എഴുതുന്നത് ഈ ഗുണോത്തരത്തിന്റെ അത്രയും വലുപ്പത്തിൽ ഇത് എഴുതാറില്ല മുകൾ വശത്തെ അതിനെ നമ്മൾ സൂപ്പർ സ്ക്രിപ്റ്റ് എന്നാണ് പറയാറ് ഇംഗ്ലീഷിൽ കൃതിയായിട്ട് എഴുതും സബ്സ്ക്രിപ്റ്റും സൂപ്പർ സ്ക്രിപ്റ്റും ഉണ്ട് സബ്സ്ക്രിപ്റ്റ് സാധാരണ രീതിയിൽ നമ്മൾ x2 എന്നൊക്കെ എഴുതുമ്പോൾ നമ്മൾ കെമിസ്ട്രിയിലൊക്കെ इक्वेशन एलिक्त सब्सक्रिप्ट इन सूपर स्क्रिप्ट ओके अब इवे सूपर स्क्रिप्ट ई संख्य अब हिडन अब नाम एक्सी मूं प्रावश्यम एलिकूट इवे नाम ओर्त कूटी ഈ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്ന 1 ആണ് അപ്പോൾ 1 + 1 + 1 ദാറ്റ് ഈസ് 3 3x എന്ന് വരും അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന്റെ എല്ലാം കോഎഫിഷ്യന്റ് പവർ അഥവാ എക്സ്പോണന്റ് സെയിം ആണെങ്കിൽ മാത്രമേ അങ്ങനെ ആഡ് ചെയ്യാൻ എക്സ്പോണന്റ് സെയിം ആയി സെയിം എന്ന് പറഞ്ഞാൽ 1 ടൈം അത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഒന്നാണ് ഇത് ആഡ് ചെയ്യുമ്പോഴാണ് കോഎഫിഷ്യന്റ് സം ചെയ്ത് എഴുതുന്നത് ഗുണോത്തരങ്ങൾ കൂട്ടി എഴുതുന്നത് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിലോ എക്സ് ഇൻടു എക്സ് ഇൻടു എക്സ് എന്നാണെങ്കിലോ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പോണന്റ് 1 1 1 സെയിം ലെറ്റർ ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നേ ലെറ്റർ അതേപോലെ എഴുതിയിട്ട് ഈ പവർ എക്സ്പോണന്റ് ഗുണോത്തരങ്ങൾ ആഡ് ചെയ്യുന്നു 1 + 1 + 1 ദാറ്റ് ഈസ് 3 x റൈസ്ഡ് ടു 3 x
raised to the power of 3 എന്നാണ് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത് ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ എന്ത് പറയും x raised to 3 എന്ന് അഥവാ s കൃത്യംഗം 3 എന്ന് അപ്പോൾ കൃത്യംഗം എങ്ങനെ കിട്ടുന്നതാണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഒരേ ലെറ്റർ തന്നെ ഒന്നി കൂടുതൽ പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അതിന്റെ പവർ വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നത് ആഡ് ചെയ്ത് എഴുതുമ്പോൾ എന്താ വർദ്ധിക്കുന്നത് കോഎഫിഷ്യന്റ്സ് ആണ് ഗുണോത്തരമാണ് വർദ്ധിക്കുന്നത് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മാത്തമാറ്റിക്കൽ ഫ്രേസിനെ കുറിച്ചിട്ടാണ് മാത്തമാറ്റിക്കൽ ഫ്രേസിൽ എന്താണെന്ന് പറഞ്ഞു അതെ ഒന്നിൽ കൂടുതൽ വാക്കുകളെ അധികത്തിന്റെയോ ന്യൂനത്തിന്റെയോ ചിഹ്നം ചേർത്ത് എഴുതുമ്പോൾ ഇറ്റ് ഗീവ്സ് സം സെൻസ് ചില ആശയങ്ങൾ തരും എന്നാൽ ആശയം പൂർണ്ണമല്ല അതുകൊണ്ട് അതിനെ നമ്മൾ എന്തോന്ന് വിളിക്കും ഗണിത വാക്യാംശം അഥവാ മാത്തമാറ്റിക്കൽ ഫ്രേസ് എന്ന് വിളിക്കും ഇന്ന് നമ്മൾ ഇത്രയും കൊണ്ട് നിർത്തുന്നു അടുത്ത ദിവസം ഇതിന്റെ തുടർച്ച നമുക്ക് കാണാം എല്ലാവർക്കും നന്മ ആശംസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കണും ഞെക്കുക ഓക്കെ ബൈ സീ യു